ശരി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വെരി ഹാപ്പി നമ്മളെല്ലാവരുടെ ഒരു വാസ് ആൻ എഫേർട്ട് ടു സ്റ്റേ ട്രൂ ടു ദി സ്റ്റോറി ദാറ്റ് ഹാപ്പൻ 2006. അപ്പോൾ മഞ്ഞുമല്ല് മഞ്ഞുമൽ ബോയ്സ് കുറച്ച് പേര് പുറത്ത് പോയി കൊടൈക്കനാലിൽ പോയി പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്നതിൻ്റെ ഒരു കഥ പറയാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ പ്ലീസ് പുട്ടി ഹാൻഡ്സ് ടുഗദർ ഫോർ ദി റിയൽ മഞ്ഞുമൽ ബോയ്സ്. And I invite all of them to stage. Kutada, Six Sense, Subhashetan, Tanvi, Surichetan, all of you, Abhichetan, please, all of you, come down. Jin says, real actual manual voice, I am going to go down. This is our Sherikon Laya manual voice. Please put your hands together for everyone. എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ഒരു ചെറിയ ഡയലോഗും പറഞ്ഞുണ്ട്. അടിപൊളി ഇത് അടിപൊളി സൂപ്പർ. പിന്നെ ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഞങ്ങൾ ഫസ്റ്റ് ഷോ ഞങ്ങൾ കണ്ട് ഭയങ്കര എന്ത് പറയാനാണ് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ആ ഒരു സുഭാഷ് എന്ന് വിളിക്കുന്ന ആ സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എൻ്റെ ചങ്കോട്ട് വിളിച്ചാണ് എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു 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 വിളിച്ചത് കിട്ടണമില്ല, ഒരു റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അവ അതിനിടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തപ്പോ അവ ഒരു എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തട്ടിപ്പോയി. അടിപൊളി പരിപാടി സൂപ്പർ. പിന്നെ എന്റെ ബാലു ബാലു സൂപ്പർ മച്ച. അടിപൊളി കേട്ടാ. പിന്നെ ഫുൾ പോറം ഫുൾ ഫുൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള ഓക്കെ. എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യൻ്റെ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദി എൻ്റയർ ടീം, സൗബിക, സിദ്ധു, ഗണപതി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൗബിക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല. കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്ക് ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യം. അപ്പോൾ ദി എൻ്റയർ ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഈ പറഞ്ഞ ഗണപതിയുടെ കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പടം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നിയത്, റിയൽ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ തമിഴിൽ നിന്നുള്ള ടെക്സ്റ്റൈലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ ഇത് എന്നാണ് പക്ഷേ അത് എന്താ പറയുക, ഗണപതിക്ക് ഒരു വെരി കൺഗ്രാറ്റുലേഷൻസ്. ബാക്കി എൻ്റെ ടീം അജയൻ ചേട്ടൻ്റെ സെറ്റ് വർക്ക്, അതിന് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായി, അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി. സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഈ അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആയി തന്നെ കിട്ടിയത്. അപ്പോൾ അത് അജയൻ ചേട്ടൻ. പിന്നെ സുശീൽ സേൻ്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. സൗണ്ട് മ്യൂസിക് എൻ്റെ ടീം, താങ്ക് യു. പറയാണ്ട് അത് നമ്മൾ ഈ സിനിമയിലോട്ട് നമ്മുടെ ഷോണാണ്, ഷോൺ ബേബി, ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ. ഷോൺ ഇല്ലെന്ന് തോന്നുന്നു എന്ന് വെച്ചാല് അത് പറയണം. എന്ന് വെച്ചാൽ ഈ സിനിമയിലോട്ട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ്. ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ്, ഞാനത് മെയിനായിട്ട് അത് പറയണം. അവൻ കാരണമാണ് ഡാ ഈ ചീത്തു സിനിമ എല്ലാത്തിനും. അവനൊരു ക്ലാപ്പ് കൊടുക്കണം. നമ്മൾ പയ്യനാണ് റോണിഷ്, നമ്മളെ എന്റെ പയ്യ. പിന്നെ സുശീൽ ശ്യാം, സുശീൽ ശ്യാമിന്റെ സംഗീതം സൂപ്പർ. ഞങ്ങ ആദ്യം മുതല് ഞാൻ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒന്ന് കാണുന്നത് സുശീലി സൂപ്പർ മുറ്റ. ഹലോ, ഇതാണ് റിയൽ ഹീറോ കുട്ടൻ കുട്ടൻചാട്ടൻ. എന്നെ കൂട്ടുകാരെല്ലാം വിളിക്കുന്നത് കുട്ടെന്നാണ്. അപ്പോൾ വീണ്ടും
എല്ലാവരും കൂട്ടുകാർ മാത്രമല്ല പൊതുവെ എല്ലാവരും എന്നെ കുട്ടം താളിക്കാൻ തുടങ്ങിയത്. എന്റെ സിജുവോട് കേട്ടുള്ള പേര് ഇപ്പൊ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചാണെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണത്. അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത്. അപ്പൊ ആ ജീവിതം ഇവിടെ റീക്രിയേറ്റ് ചെയ്തതിന് ഞങ്ങളുടെ ഡയറക്ടർ ചിദൂരി ഒരുപാട് അഭിനന്ദനങ്ങളാണ് പറയാണ്ട്. അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയറിന്, കാരണം ഞങ്ങളെ സെറ്റിൽ വിളിച്ചപ്പോഴും ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോഴും ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ച് നേരം അവിടെ ചെന്ന് നിന്നു പോലെ ശരിക്കും മരവിച്ച് നിന്ന പോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാൽ ഗുണാക്കവല് എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ തന്നെ ഈ പടം കണ്ടപ്പോഴും കരയണമെന്ന് വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി അറിയാണ്ട് ജീവിതം സംഭവിച്ച കഥകൾ കൊടുത്തപ്പോഴും ഒരുപാട് ട്രാജഡിയിലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. അടുത്ത സുഭാഷ് കരിയർ സർവേ. ആദ്യമായിട്ട് നന്ദി പറയുന്ന ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്, എല്ലാവരും പറയണ്ട എല്ലാവരുടെ പേര് എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, കാരണം പറയത്തില്ല. ഈ സിനിമ എടുക്കാമെന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4-ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുമ്പ് ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിന് മുന്നേ വന്ന ആൾക്കാരൊന്നും സിനിമ സിനിമയാക്കാതെ പോയത്. അപ്പോൾ അത് ഇവർ സൗബിക, ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെയും സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും. ഒരാൾ ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവർ ജീവനോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നവും, കാരണം ഇപ്പോൾ ക്യാമറയ്ക്ക് കഴിഞ്ഞില്ല ഞാനത് എല്ലാവരും. ഹലോ, എൻ്റെ പേര് ജിൻസൺ. വിഷ്ണുരോഗമാണ് ഈ ഫിലിമിൽ എൻ്റെ ഒരു റോൾ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ അത് ചേർത്തോണം ഇത്രയും ക്യാമറ എൻ്റെ നേരെ ഇങ്ങനെ എന്താണ് പറയേണ്ടതെന്നറിയാൻ പറയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയി ആ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഒരു ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന അങ്ങനെ അന്തിച്ച ഒരു സമയമുണ്ട്. അതായത് നമുക്ക് ഒഴിഞ്ഞു പോയപ്പോൾ യൂണിയനാണ്ട് വീട്ടിൽ പോകാനും പറ്റില്ല, ഒന്നുമില്ല. അതെ, എൻ്റെ ബാസിക്കിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക്ക ഞാനായിട്ട് ജീവിച്ചേക്കണില്ല, അഭിനയിച്ചേക്കണില്ല. താങ്ക്സ് ടു ബാസിക്ക. അത് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. അതേ ഫീലിംഗാണ് ഇന്ന് സിനിമ ഇറങ്ങിയപ്പോൾ കിട്ടിയത്. രക്ഷപ്പെടുത്തി ഇതോടെ ഞാൻ തന്നെ തിരിച്ചു. ഓക്കെ.